പറയണോ? ടീച്ചറെ, എല്ലാ കുട്ടികളും ദേഹപരിശോധന നടത്തി. എന്റെ അധ്യാപന ജീവിതത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല. ഞാനത് വിശ്വസിക്കണോ? കള്ള കഴുതേ. കള്ളന്മാർക്ക് പഠിക്കാവുന്നതല്ല, പൊട്ടോ. അവനൊന്നും തട്ടിക്കണത്തില്ല. പാഷ്ടൻ പാഷ്ടൻ വിട്ടു പോയിട്ടില്ലേ? അവരെ അന്വേഷിച്ച് കണ്ടിരിക്കുന്നു. മേ ഐ കം ഇൻ സാർ? യെസ്. ആ, എന്താ ബഷീർ, ഇരിക്കും. ആ, ടെൽ മീ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എന്റെ ഒരു കുട്ടി, ഐ മീൻ എന്റെ സ്കൂളിലെ ഒരു കുട്ടി, ഈ വീട്ടിന്റെ വാസുവേട്ടന്റെ മകൻ, ഇത്രയും നേരമായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. ഒരു പരാതി തരാമെന്ന് കരുതി. അപ്പുകുട്ടനാണോ കുട്ടിയുടെ പേര്? അതെ സർ. അങ്ങനെ ഒരുത്തിന് ഇവിടെ ഉണ്ട്. പുസ്തകങ്ങളുമായി നഗരത്തിൽ അലഞ്ഞു നടക്കുകയായിരുന്നു. സുധാകരൻ സർ. ആ, അപ്പുകുട്ടനുള്ള കുട്ടിയെ ഇനി കൊണ്ടുവരൂ. കുട്ടി എന്ത് ചെയ്യണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. നാടുവിടാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് പോലും. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതിന്റെ വേദനയിൽ അവനെ ഉപദ്രവിച്ചു സർ. ഞാനോ? അവനെ കണ്ടാൽ അറിയാം അവന്റെ നിരപരാധിത്വം. പിന്നെ തന്റെ സ്റ്റുഡന്റാണെന്ന് അറിഞ്ഞപ്പോ ആശ്വാസമായി. കരയാതപ്പോ കുട്ട, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സർ? ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടാവും അപ്പുറത്ത്. ഒരു ഒപ്പിട്ട് കൊടുത്ത് കുട്ടിയെ കൊണ്ടുപോയിക്കോളും. താങ്ക് യു സർ. കരയാതെ, ഞങ്ങളൊക്കെ ഇല്ലേ. ഒന്നും പറയണ്ട, നാടുവിടാതെ ഇറങ്ങി പുറപ്പെട്ടതാ കൊച്ചു തെമ്മാടി. ആ, വാസോട്ടം പോയിക്കോളൂ. ഓ, നാളെ ഞാനും ഇവനും കൂടി അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ, പോട്ടടാ അപ്പു. അലീഫ, ഇവന് കുളിക്കാനുള്ള ഏർപ്പാട് ചെയ്യ്. കുളിച്ച് ഭക്ഷണം കഴിച്ച് സുഖമായി ഒന്ന് ഉറങ്ങട്ടെ. ഈ
സംഭവിച്ചു ഇങ്ങനെയൊക്കെ എച്ചം ശിക്ഷിച്ച രീതിയും ഒട്ടും ശരിയായില്ല. പാവം പയ്യൻ എത്ര നിർബന്ധിച്ചിട്ടും ഇനി അവൻ ആ സ്കൂളിലേക്ക് ഇല്ലെന്നാ പറയുന്നത്. വളരെ സ്മാർട്ടാണവൻ, ഭാവിയിൽ ഉയർന്ന നിലയിൽ എത്തേണ്ടവൻ. എനിക്ക് അവനെ രക്ഷിക്കണം ആലീസെ. എങ്ങനെ? എന്ത് തോന്നിയാസത്തിനും സ്പോൺസേഴ്സിന് കിട്ടുന്ന കാലം ഇത്. ഈ ഒരു നല്ല കാര്യത്തിന് കിട്ടുമോ? ഗുഡ് ഐഡിയ.